സിപിഒ 593/2023 കാറ്റഗറി പ്രകാരം ഈ അടുത്തിടയ്ക്ക് ഒരു എക്സാം കഴിഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് SIP തിരുവനന്തപുരം സെലക്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എത്ര മാർക്കാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് കാറ്റഗറിക്കാണോ അതൊന്നും വ്യക്തമായിട്ട് അറിയില്ല. ഏതായാലും 593/2023 ആ ഒരു എക്സാം, അതായത് നമുക്ക് ഈ അറിയാം ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ എക്സാമാണ്. പിന്നൊരു റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കിടപ്പുണ്ട്, 537/2022. 2022 നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന റാങ്ക് ലിസ്റ്റ് ഇപ്പം 6 മാസം ആകുന്നു, ഇതുവരെ ഒരു വേക്കൻസി പോലും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു സമയത്ത് അടുത്ത ലിസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ PSC തുടങ്ങിയിട്ടുണ്ട്. PSC ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, PSC കാര്യങ്ങൾ വളരെ പക്കയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, അവര് കറക്റ്റായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് വേക്കൻസി റിപ്പോർട്ട് ആകുന്നില്ല എന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. നിരന്തരമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ നമ്മുടെ PHQ വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി ആണ് എന്നോട് പറഞ്ഞത് ഇതൊക്കെയാണ് അവസ്ഥ, ഇത് മറ്റുള്ളവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കുറച്ച് വോയിസും കാര്യങ്ങളും ഇട്ട് വന്ന് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ ഇട്ടത്. ഞാൻ ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ല. 537/2022 ലിസ്റ്റിന്റെ ശോചനീയാവസ്ഥ കാണിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ പോയാൽ നിയമനം കുറയും എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഞാൻ കേൾക്കാനുള്ളതെല്ലാം കേട്ടു. അപ്പൊ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച്, ഞാൻ എന്തിനാ ഇങ്ങനെ കേൾക്കുന്നത്, വേറെ ആരുണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം? ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ആ ലിസ്റ്റിലുണ്ട്, എനിക്കറിയാം. ഒരു പ്രാവശ്യം അനുഭവമുള്ളതാണ്, ചീത്തകൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസും ചെയ്യുന്നില്ല. എന്തെങ്കിലും അപ്ഡേഷൻസ് വരുവാണെങ്കിൽ മാത്രം അതിന്റെ ഈ ഇതുപോലുള്ള അവസ്ഥകൾ ഞാൻ പുറത്ത് വരുത്തിക്കത്തില്ല. കാര്യം നിങ്ങൾക്കറിയാൻ പറ്റാത്ത പല ന്യൂസുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതും കൂടെ പറയണം. അപ്പൊ നിങ്ങൾ എന്ത് പറയും? കുറെ നാളുകളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വേറെ പല ന്യൂസുകളും വന്നിട്ടുണ്ട്, അത് ഫുൾ നെഗറ്റീവാണ്, അതും കൂടെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പൊ ഏതായാലും പുതിയ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ പുതിയ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ വരും. മിക്കവാറും ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്ന് അതിന്റെ ഫിസിക്കൽ നടത്തി അടുത്ത 2025 April 16 ആ ലിസ്റ്റ് നിലവിൽ വരും. ഈ ലിസ്റ്റിൽ നിയമനം നടക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് PSC കരേണ്ട ആവശ്യമില്ല, അവരവരുടെ കാര്യം വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങളോ ബന്ധപ്പെട്ട് ഇനി വീഡിയോസ് ചെയ്യില്ല. കാര്യം ഞാൻ എന്തിനാ വെറുതെ അവരുടെ വായിരിക്കുന്നത് കേൾക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് വ്യക്തമായ കാര്യമാണ്, എനിക്കും അറിയാം, വളരെ കുറച്ച് പേർക്ക് അറിയാം. കഴിഞ്ഞ ലിസ്റ്റ് ഇതിനു മുമ്പത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ട്. പുതുതായിട്ട് വന്ന പിള്ളേര് ഇപ്പോഴും ഈ പറയുന്ന ലിസ്റ്റ് തീർത്തെടുക്കും എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നടക്കുന്നവർക്കാണ് സഹിക്കാൻ മേലത്തെ. അത് അംഗീകരിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ ഞാനൊക്കെ ഇരിക്കുന്ന പോലെ ഇപ്പോഴും ഇരിക്കേണ്ടി വരും. അന്ന് ആദ്യമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ അത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അതിന്റെ പുറകിൽ തന്നെ നിന്ന് നമ്മുടെ സമയം പോയി. അന്ന് ആ സമയത്ത് അടുത്ത പഠിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ നല്ല റാങ്കിൽ വന്നേനെ, അല്ലെങ്കിൽ ജോലി എളുപ്പം ലഭിച്ചേനെ. അപ്പൊ ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്, ഒരു ലിസ്റ്റിൽ മാത്രം പ്രതീക്ഷ കൊടുത്തിരിക്കരുത് മറ്റെന്തെങ്കിലും ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പം വരും ദിവസങ്ങളിൽ മിക്കവാറും ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി, മറ്റ് ബറ്റാലിയൻ്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് വന്ന മിക്കവാറും ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാറ്റഗറി EWS അങ്ങനെയുള്ള കാറ്റഗറിക്ക് ആയിരിക്കാം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ കൺഫർമേഷൻ ആയിട്ടില്ല, എന്തെങ്കിലും അറിയുകയാണെങ്കിൽ പറയാം.